കേരളത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലമായിരുന്നു. കാരണം നമുക്കറിയാം, ഈ ചെങ്ങന്നൂരിൽ അവിടുത്തെ എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് കെ കെ രാമചന്ദ്രൻ നായരുടെ ആകസ്മികമായിട്ടുള്ള ഒരു നിര്യാണം, അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷത്തിന് ഒന്നര വർഷത്തിന് മുമ്പ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെങ്ങന്നൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, സജി ചെറിയാൻ എന്ന ചെങ്ങന്നൂരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ചെങ്ങന്നൂരിൻ്റെ എം എൽ എ ആണ്. അദ്ദേഹം ഒരു പക്ഷേ ചെങ്ങന്നൂരിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഭൂരിപക്ഷത്തോടുകൂടി, റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്കെത്തി, ഒരുപക്ഷേ എൽ ഡി എഫ് ക്യാമ്പിന് വരെ അത്ഭുതം ഉണ്ടാക്കുന്ന തരത്തിലേക്കൊരു മുന്നേറ്റം നടത്തിയിരുന്നു. അതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറി എന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം അസന്നിഗ്ധമായി തന്നെ പറയുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും ശരിയായിരുന്നു എന്നത് തന്നെ നമുക്ക് ചെങ്ങന്നൂർ ഫലം നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. അതിനുശേഷം ആകസ്മികമായി കെ എം മാണി സാറിൻ്റെ വിയോഗം, അതേപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ ആയിരുന്ന അബ്ദുൾ റസാഖിൻ്റെ വിയോഗം, ഒപ്പം തന്നെ കുട്ടനാട് എം എൽ എ ആയിരുന്ന തോമസ് ചാണ്ടിയുടെ വിയോഗം, മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില സിറ്റിംഗ് എം എൽ എമാർ എം പിമാരായി മത്സരിച്ച് വിജയിച്ചതിന് ശേഷമുള്ള ചില മണ്ഡലത്തിൽ ഒഴിവ് വന്നിട്ടുള്ള എം എൽ എ സ്ഥാനം, ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ 5 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എങ്കിലും വലിയ പരാജയം ഏറ്റുവാങ്ങി, ശബരിമല വിഷയമൊക്കെ അതിനൊരു കാരണമായി എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്ത് കാട്ടിയത് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. കാരണം 55 പതിറ്റാണ്ടിലെ പാലായിൽ കെ എം മാണിയുടെ അശ്വമേധം അദ്ദേഹത്തിൻ്റെ മരണശേഷം തകർത്തെറിഞ്ഞുകൊണ്ട് മാണി സി കാപ്പൻ ഇടതുപക്ഷത്തിന് വേണ്ടി പാല പിടിച്ചെടുത്തു. അതിനുശേഷം നമുക്കറിയാം, കോന്നിയിൽ കെ യു ജനീഷ് കുമാർ അടൂർ പ്രകാശത്തിൻ്റെ തട്ടകമായിരുന്ന കോന്നി എൽ ഡി എഫിൻ്റെ വേണ്ടി തിരിച്ചു പിടിച്ചു. അതിനുശേഷം വട്ടിയൂർക്കാവ്, നമുക്കറിയാം വളരെ യു ഡി എഫിൻ്റെ ഉറച്ചകോട്ട, ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി, യുവ രക്തത്തെ നിർത്തി എൽ ഡി എഫ് ആ വട്ടിയൂർക്കാവും പിടിച്ചെടുത്തു. അതിനുശേഷം ഒരു പക്ഷേ അരൂരിൽ മാത്രമാണ് ഷാനിമോൾ ഉസ്മാനിലൂടെ യു ഡി എഫിന് ഒന്ന് ആശ്വസിക്കാനുള്ള ഒരു വക കണ്ടെത്താൻ സാധിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും എൽ ഡി എഫിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള, അത് മഞ്ചേശ്വരത്തിൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം, കാരണം യു ഡി എഫിൻ്റെ കോട്ടയായിട്ടുള്ള മഞ്ചേശ്വരത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാട് ഉണ്ട്, അതുകൊണ്ട് തന്നെ യു ഡി എഫ് അവിടെ ജയിച്ചു വന്നു. ഇതെല്ലാം കൂടി ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള ഒരു ആകത്തുകയിലുള്ള ഒരു രാഷ്ട്രീയ ഒരു അളവുകോൽ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഒരു പൊടിക്ക് മുന്നിൽ നിന്നത് ഇടതുപക്ഷം തന്നെയാണ്. പക്ഷേ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പടിവാദത്തിലെത്തി നിൽക്കുകയാണ് സംസ്ഥാനം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരത്തെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം കലുഷിതമായ ഒരവസ്ഥ വിശേഷം ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ 5-6 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യു ഡി എഫ് ക്യാമ്പ് അധികം സെക്യൂറായി നിന്നിട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ കുട്ടനാട്ടിലേക്ക് വരുമ്പോൾ ചിത്രം വഴിമാറിക്കൊണ്ടിരിക്കുന്നു. കാരണം കേരള കോൺഗ്രസ്സിലെ പൊരിഞ്ഞ തമ്മിലടിയാണ് യു ഡി എഫിൻ്റെ വിജയ സാധ്യതയെ, കുട്ടനാട്ടിൽ എന്തെങ്കിലും ഒരു വിജയ സാധ്യതയുണ്ടെങ്കിൽ അതിനെ കൂടി ഇല്ലാതാക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ കുട്ടനാട് സീറ്റ് എൻ സി പിക്ക് തന്നെ നൽകുവാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും എൻ സി പിയുടെ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ ആ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായത്തിന് ത്രാണിയില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന കുട്ടനാട് സീറ്റ് എൻ സി പിക്ക് തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അതോടുകൂടി തോമസ് ചാണ്ടിയുടെ സഹോദരനായിട്ടുള്ള തോമസ് ചാണ്ടിയുടെ സഹോദരനായിട്ടുള്ള തോമസ് കെ തോമസ് എന്ന വ്യക്തി, അതായത് തോമസ് ചാണ്ടി ഒരു രോഗാവസ്ഥയിലേക്ക് മാറി കടന്നപ്പോൾ അദ്ദേഹം കുട്ടനാട് ഒരു ചുമതല, അദ്ദേഹം കാര്യങ്ങൾ ഒക്കെ ഡയറക്റ്റ് നോക്കി നടത്താനുള്ള ചുമതല നൽകിയ തോമസ് കെ തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ ക്ലോക്ക് അടയാളത്തിൽ മത്സരിക്കുമെന്ന ഒരു ഏകദേശം 99.99% സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, എൻ സി പി സമ്മർദ്ദത്തിന് വഴങ്ങി സി പി എം സീറ്റ് ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് തോമസ് ചാണ്ടിയുടെ സഹോദരനെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്തണമെന്നാണ് സി പി എം, പ്രത്യേകിച്ച് സി പി എം തന്നെ എൻ സി പിയോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സി പി എമ്മിനുള്ള ഒരു എഡ്ജ്, ഒരു എൽ ഡി എഫിനൊരു എഡ്ജുണ്ട് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ. കാരണം യു ഡി എഫിൽ അടപടലം അടിയാണ്. കാരണം ജോസ് കെ മാണി വിഭാഗം സ്ഥാനാർത്ഥി നിർത്തിയാൽ ജോസഫ് വിഭാഗം വിമതനെ നിർത്തും.
ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയാൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പണി, ഇത് എങ്ങനെ കളിച്ചാലും പണി എവിടെ നിന്ന് വന്നാലും അത് ഏറ്റുവാങ്ങേണ്ട അവസ്ഥാവിശേഷത്തിലാണ് യു ഡി എഫ് ഇപ്പോൾ. ഒരു ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് യു ഡി എഫ് ഇപ്പോൾ. കാരണം തോമസ് ചാണ്ടിയുടെ സഹോദരനായിട്ടുള്ള തോമസ് കെ തോമസ് എൻ സി പി സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ തോമസ് ചാണ്ടിയുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ തോമസ് കെ തോമസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന് കത്ത് നൽകിയിരുന്നു. തനിക്കോ മക്കൾക്കോ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്നും തോമസിനെ പരിഗണിക്കണമെന്നും ചൂണ്ടിക്കാട്ടി തോമസ് ചാണ്ടിയുടെ ഭാര്യ മേരി ചാണ്ടി മുഖ്യമന്ത്രിക്കും എൻ സി പി നേതൃത്വത്തിനും സി പി എം സംസ്ഥാന നേതൃത്വത്തിനും കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തോമസ് കെ തോമസിനെ കുട്ടനാട് സ്ഥാനാർത്ഥിയായി, കുട്ടനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ തത്വത്തിൽ ഒരു ധാരണയായിട്ടുള്ളത്. എന്നാൽ തോമസ് ചാണ്ടി രോഗബാധിതനായപ്പോൾ മണ്ഡലത്തിൻ്റെ ചുമതല ഈ ഇദ്ദേഹത്തെ തോമസ് കെ തോമസിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. തൻ്റെ പിൻഗാമിയായി സഹോദരൻ വരണമെന്ന് തോമസ് ചാണ്ടി പരസ്യമായി ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മരണത്തിന് മുമ്പ്. അതേസമയം പാർട്ടിയിൽ സജീവമല്ലാത്ത തോമസ് കെ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എൻ സി പിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. പാർട്ടിയിൽ സജീവമായ നേതാക്കളെ കുട്ടനാട്ടിൽ മത്സരിപ്പിക്കണമെന്നാണ് ഈ വിഭാഗം ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്കറിയാം, സ്വാഭാവികമായും എത്രത്തോളം ഒരു വിമത ശബ്ദമുണ്ടായാലും ശരി, അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തോമസ് കെ തോമസിനെ തന്നെ ക്ലോക്ക് അടയാളത്തിൽ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ എൻ സി പിയുടെ ബാനറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനുള്ള 99.99% സാധ്യതകളുമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് ഇപ്പോൾ തന്നെ ഒരു മേൽക്കൈ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം തത്വത്തിലായിട്ടുണ്ട്. പ്രഖ്യാപനം ഔദ്യോഗികമായി വരാനുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധ്യതയുമുണ്ട്. അപ്പോഴും പ്രതിസന്ധിയിലായി നിൽക്കുന്നത് സ്വാഭാവികമായും യു ഡി എഫ് ആണ്. യു ഡി എഫിലെ പടലപ്പിണക്കം, കേരള കോൺഗ്രസിലെ തമ്മിലടി, ഇതെല്ലാം കൂടി ബാധിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യത കുട്ടനാട്ടിലുണ്ടെങ്കിൽ അതുകൂടി യു ഡി എഫിന് ഇല്ലാതാകുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ശരി, എൽ ഡി എഫ് കുട്ടനാട് പിടിച്ചെടുക്കാൻ നിലനിർത്താമെന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തോമസ് ചാണ്ടിയുടെ പിൻഗാമിയായി തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് തന്നെ വരുമെന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ള ഏറ്റവും പുതിയ വാർത്ത.